നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ യുഗത്തിൽ എന്തിനും ഏതിനും എവിടെയും പോകേണ്ട കൈകളിൽ അമർന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയായി മാറിയ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് വിരൽ അമർത്തുകയേ വേണ്ടൂ എല്ലാം നമുക്ക് മുന്നിലെത്തും ഇങ്ങനെയുള്ള ലോകത്തേക്ക് പറിച്ചു നട്ടതോടെ ചതിക്കുഴികളും ധാരാളം രൂപപ്പെട്ടു തുടങ്ങി എല്ലാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വിപണിയായ സോഷ്യൽ മീഡിയയിൽ ശരീരവും വിൽപ്പന നടത്താം പെൺശരീരങ്ങളും ആൺശരീരങ്ങളും വിൽപ്പന ചരക്കായി മാറിയിരിക്കുകയാണ് ശരീരങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് എല്ലാ കാലത്തും എല്ലായിടങ്ങളിലും ഉണ്ട് എന്നാൽ ഓൺലൈനിൽ അതിന് പുതുവഴികളുണ്ട് എന്നതാണ് പ്രത്യേകത സ്ത്രീ ശരീരങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർ അത്തരത്തിലുള്ളവരെ കണ്ടെത്തുകയും പണം കൊടുത്ത് ആസ്വദിക്കുകയും ചെയ്യുന്നു ശരീരം വിറ്റ് ജീവിക്കുന്നത് ഒരു ജോലിയായി കോടതി പോലും അടയാളപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇതേ ശരീരം വെച്ച് മറ്റുള്ളവരെ പറ്റിക്കുന്നവരുണ്ടാവുന്നത് ഒരു ശരികേടാണ് ഓൺലൈനിൽ ഇത്തരം ഹണി ട്രാപ്പുകൾ നിരന്തരം നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പുതിയതാണ് 68-കാരനെ ഹണി ട്രാപ്പിൽ കുടുക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്ത ദമ്പതികളുടെ കഥ പാലക്കാട് ഹണി ട്രാപ്പ് കേസിൽ പിടിയിലായ ഇൻസ്റ്റാഗ്രാമിലെ വൈറൽ ദമ്പതികളായ ദേവും ഗോകുൽ ദീപും പ്രവർത്തിച്ചത് ഇടനിലക്കാരായിട്ടാണ് ആർഭാട ജീവിതം നയിച്ചിരുന്ന ഇവർ പിന്നീട് കടം കയറിയതോടെയാണ് പണത്തിനായി ഹണി ട്രാപ്പിലേക്ക് തിരിഞ്ഞത് കെണിയിലാക്കുന്ന ഇരയെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചാൽ 40,000 രൂപ കമ്മീഷൻ കിട്ടുമെന്നാണ് ദേവും ഗോകുൽ ദീപും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കൊല്ലം പെരുന്നാട് സ്വദേശിയാണ് ദേവു കണ്ണൂർ മേലെ ചൊവ്വ വലിയന്നൂർ സ്വദേശിയാണ് ഭർത്താവ് ഗോകുൽ ദീപ് എന്നിവരെ കൂടാതെ 4 പേർ കൂടെ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് കൊച്ചിയിൽ ഹണി ട്രാപ്പിലൂടെ യുവാവിൽ നിന്ന് പണം തട്ടിയതാകട്ടെ സഹോദരങ്ങളാണ് 46,00,000 രൂപയാണ് 2 പേർ ചേർന്ന് തട്ടിയെടുത്തത് കൊട്ടാരക്കര സ്വദേശികളായ ഹരികൃഷ്ണൻ ഗിരികൃഷ്ണൻ എന്നിവരെയാണ് മരട് പോലീസിന്റെ നേതൃത്വത്തിൽ ആ കേസിൽ അറസ്റ്റ് ചെയ്തത് കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനി മാനേജർക്കായിരുന്നു ഇതിലൂടെ പണം നഷ്ടമായത് ഫേസ്ബുക്കിലൂടെ ആയിരുന്നു ഇരുവരുടെയും തട്ടിപ്പ് യുവതിയുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി ഇതേ തുടർന്നാണ് പ്രതികൾ ഹണി ട്രാപ്പ് ഒരുക്കിയത് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ഹരീഷിനെ ഹണി ട്രാപ്പിൽ കുടുക്കി രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ ചോർത്തിയതായി പോലീസിൽ പരാതിയുണ്ട് ഭരണസിര കേന്ദ്രമായ വിധാൻസൌദയിലെ ഗ്രൂപ്പ് ഡി ജീവനക്കാരെ ഉപയോഗിച്ച് ഹരീഷിനെ വശീകരിച്ച ശേഷം വീഡിയോ കോൾ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയ ഫയലുകൾ തട്ടിയെടുത്തെന്നാണ് പരാതി മുഖ്യമന്ത്രി ഒപ്പിട്ട ഫയലുകളാണ് പ്രധാനമായും ചോർത്തിയതെന്നും ഇതിൽ ചിലത് പ്രതിപക്ഷത്തിന് കൈമാറിയിട്ടുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് മലപ്പുറത്ത് 68-കാരനെ ഹണി ട്രാപ്പിൽ കുടുക്കി 23,00,000 രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ 28-കാരിയായ വ്ലോഗർ ഭർത്താവിനുമെതിരെ പോലീസ് കേസെടുത്തു റാഷിദ ഭർത്താവ് നിഷാദ് എന്നിവർക്കെതിരെയാണ് കേസ് ഒരു വർഷം മുമ്പ് പോലീസുകാരെ ഹണി ട്രാപ്പിൽ കുരുക്കി പണം തട്ടിയ സംഭവം ഏറെ വിവാദമായിരുന്നു പോലീസുകാരുമായി സൗഹൃദം സ്ഥാപിച്ച് ശരീരം വിൽപ്പന നടത്തിയ ശേഷം ദൃശ്യങ്ങൾ പകർത്തി വിലപേശൽ നടത്തിയ കൊല്ലം അഞ്ചൽ സ്വദേശിയായ യുവതിക്കെതിരെയാണ് അന്ന് പാങ്ങോട് പോലീസ് കേസെടുത്തത് കൊല്ലം റൂറൽ പോലീസിലെ SI പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഫോണിലൂടെ സൗഹൃദം സ്ഥാപിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നാണ് പരാതി ഫേസ്ബുക്കിലൂടെയാണ് യുവതി പോലീസുകാരുമായി വ്യാപകമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് SI മുതൽ DIG വരെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ വരെ യുവതി സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടിയതായി അന്ന് വാർത്തകൾ വന്നിരുന്നു പല ഉദ്യോഗസ്ഥർക്കും ലക്ഷങ്ങളും 10,000 ഈ കെണിയിൽ നഷ്ടമായി എന്നാൽ കുടുംബജീവിതം തകരുമെന്ന ഭയം കാരണം ആരും പരാതിപ്പെടാൻ തയ്യാറായില്ല സമൂഹ മാധ്യമങ്ങൾ വഴി പോലീസുകാരുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും തട്ടിപ്പിനിരയാക്കുകയും ചെയ്തതാണ് ഈ ഹണി ട്രാപ്പ് രീതി കാരണം ഇത്തരത്തിൽ സ്ത്രീകളുടെ പ്രൊഫൈൽ പേരുകളിൽ സൗഹൃദ അഭ്യർത്ഥനകൾ അയക്കുകയും വീഡിയോ ചാറ്റിന് തയ്യാറാവുകയും അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങുകയും ചെയ്യുന്നവർ ധാരാളമാണ് ഇവർക്ക് പണം നൽകേണ്ടി വരുന്നവർ പറ്റിക്കപ്പെട്ടവർ അവരിൽ എത്ര പേർ അത് തുറന്നു പറയാൻ തയ്യാറാകും സ്വയം പറ്റിക്കപ്പെട്ടതിന്റെ ജാള്യം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞാലുണ്ടാകുന്ന അപമാനം എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടും ഇത്തരക്കാർ നിശബ്ദത പാലിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ വലയിൽ കുടുങ്ങുകയും പണം നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു ഈ ഭയവും അപമാനവുമാണ് ഹണി ട്രാപ്പ് നടത്തുന്നവരുടെ പ്രധാന ആയുധം പുതിയ വാർത്തകളിൽ സംഗതി ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് കൂടി വല നീങ്ങിയിട്ടുണ്ട് ഭർത്താവ് കൂടി അറിഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്ത് ആളെ വീട്ടിലേക്ക് വിളിക്കുകയും സെക്സിന് തയ്യാറാവുകയും പിന്നീട് അതിന്റെ തെളിവുകൾ നിരത്തി പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന നിലയിൽ കാര്യങ്ങൾ വളരുമ്പോൾ സംഗതിയുടെ ഗൗരവം വർദ്ധിക്കുകയാണ് ഇതും ആദ്യത്തെ അനുഭവമല്ല സ്ത്രീകളുടെ പ്രൊഫൈലും ശരീരവും ഉപയോഗിച്ച് ഇത്തരത്തിൽ ഹണി ട്രാപ്പ് നടത്തുന്നതിന് കൂട്ടുനിൽക്കുന്ന പുരുഷന്മാർ ഭാര്യയെ വിൽപ്പന ചരക്കാക്കി മാറ്റുകയാണ് അവിടെ സ്ത്രീകളും പരാതിപ്പെടുന്നില്ലെന്നാണ് പുറത്തുവന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത് അവരും ആസ്വദിക്കുകയായിരുന്നു ജീവിത സൗഭാഗ്യങ്ങൾ എന്ന് വേണം കരുതാൻ എന്നാലും സ്ത്രീ ശരീരങ്ങളിൽ ആർത്തി പിടിക്കുകയും പറ്റിക്കലിൽ ചെന്ന് വീഴുകയും ചെയ്യുമ്പോൾ അത് ആവേശം മൂലമുണ്ടാകുന്ന അറിവില്ലായ്മ എന്ന് പറയാം പരസ്പര സമ്മതത്തോടെ ഉണ്ടാകുന്ന രീതിയല്ല വിഷയം ഒരിക്കൽ സമ്മതം നൽകുകയും അതിലെ തെളിവുകൾ ശേഖരിച്ചു വെച്ച് പിന്നീട് അവരുടെ ജീവിതവും ബന്ധങ്ങളും തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കാശു പിടിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ കപടതയാണ് വിഷയം പണം എന്തിനു വേണ്ടിയും ആകാം കുട്ടികളുടെ ഫീസ് അടയ്ക്കാനോ വില കൂടിയ ഫർണിച്ചറും അടുക്കള ഉപകരണങ്ങളും വാങ്ങാനോ EMI അടയ്ക്കാനോ ആർഭാടത്തോടെ ജീവിക്കാനോ എന്തിനുമാകാം എന്നാൽ ഒരിക്കൽ പരസ്പരം സമ്മതത്തോടെ എന്ന വ്യാജന രതിയിൽ ഏർപ്പെട്ട ശേഷം തെളിവുകൾ സ്ക്രീൻഷോട്ട് മുതലായ സൂക്ഷിച്ചു വെച്ച് അതുപയോഗിച്ച് പണം വാങ്ങിയെടുക്കുന്ന രീതി കൂടുതൽ പേരിലേക്ക് എത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ
നിങ്ങളിഷ്ടപ്പെടുന്ന പല മുഖങ്ങളിൽ മനുഷ്യരിൽ പലരും ഇത്തരണത്തിൽ പണം ഊച്ചെടുക്കാൻ കഴിയുള്ളവരാകാം. ഒന്നും അറിയാതെ അവരെ പ്രണയിക്കാൻ തുനിഞ്ഞാൽ ജീവിതം കട്ടപ്പുകയാ എന്ന് സാരം. നിങ്ങളുടെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ അവരുടെ ഫോണിന്റെ മെമ്മറിയിൽ വിലപിടിച്ച തെളിവുകളായി മാറപ്പെട്ടേക്കാം. അതുപയോഗിച്ച് നിങ്ങളുടെ ജീവിതം അവർ നശിപ്പിക്കുകയും ചെയ്തേക്കാമെന്ന ധാരണയോടെ വേണം സൗഹൃദം സ്ഥാപിക്കാൻ. പരസ്പരം പ്രണയത്തിലാകുമ്പോൾ പുരുഷനായാലും സ്ത്രീയായാലും പങ്കാളിയുടെ വിശ്വാസ്യത പരിശോധിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ പലപ്പോഴും സമൂഹത്തിൽ അറിയപ്പെടുന്നവരുടെ സുഹൃത്തുക്കളായും സ്വയം അറിയപ്പെടുന്നവരായും മാന്യരായും നിൽക്കുമ്പോൾ വിശ്വാസ്യതയും ഒരു പ്രശ്നമായേക്കാം. അതുകൊണ്ട് ബന്ധങ്ങളിൽ മനുഷ്യർ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നഷ്ടം അവനവന്റെ അഭിമാനവും സമ്പത്തുമായിരിക്കാം. മാനസികമായും ശാരീരികമായും ചിലർ ഇല്ലാതാക്കി കളയും. മധുരം പുരട്ടി വരുന്ന തേൻചിരികളെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ശരീരം വിൽക്കുന്ന സ്ത്രീകൾക്ക് പണ്ടൊക്കെ പല ന്യായങ്ങളും പറയാനുണ്ടായിരുന്നു. ദാരിദ്ര്യം, കുടുംബത്തിലെ സാഹചര്യങ്ങൾ, ചതിക്കുഴികൾ, പുരുഷപീഡനം എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ. വിശപ്പകറ്റാൻ ശരീരം വിറ്റിരുന്നവരിൽ നിന്ന് ആഡംബര ജീവിതം ശരീരം വിൽക്കുന്നവരിലേക്ക് കേരള സമൂഹം മാറി. സോഷ്യൽ മീഡിയയിലൂടെ സ്വയം ആർജിച്ചെടുക്കുന്ന പബ്ലിസിറ്റിയുടെ മറവിൽ കൊയ്തുകൂട്ടുന്നത് ലക്ഷങ്ങളാണ്. പിടിക്കപ്പെടുന്ന കേസുകൾ മാത്രമാണ് പുറത്തുവരുന്നത്. ഇനിയും എത്രയോ ട്രാപ്പുകൾ പൊട്ടിക്കാതെ നടന്നിട്ടുണ്ടാകാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.